ഹലോ ഗായ്സ്, വെൽക്കം 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 ബാക്ക് ടു യുവർ ചാനൽ സഞ്ജീവ് ബ്രോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെടിയാണ്. അപ്പം ആദ്യം നമുക്ക് ഏത് ചെടിയെ നോക്കാം. ഭയങ്കര വെയിൽ കേട്ടോ, നല്ല വെയിൽ. ആദ്യം തുളസി നമുക്ക് നോക്കാം. അതാണ്ടേ തുളസി ഇവിടെ നിൽപ്പുണ്ട്, നല്ലതായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ഗൈസ് തുളസി അതിൻ്റെ സത്ത് നല്ലതാണ്. പിന്നെ തുളസിയുടെ കാറ്റടിച്ചാൽ പനിയൊന്നും വരില്ല. പിന്നെ പൂ അമ്പലത്തിലൊക്കെ പൂ കെട്ടാനും തുളസി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൈസ് താഴെ അത്രയ്ക്ക് ചെടിയൊന്നുമില്ല, മുകളിലാണ് ഉള്ളത്. നോക്കാം. ഇപ്പോൾ ഗൈസ് അടുത്തതായിട്ട് വന്നതെന്ന് വെച്ചാൽ വാട്ടർ ബോംബ്. വാട്ടർ ബോംബിൻ്റെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, പക്ഷെ ഒരു ഉപയോഗം മാത്രമുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ മാത്രം കൊള്ളു. അതാണ്ടാ ഗൈസ് ഇതാണ് വാട്ടർ ബോംബ്. ഉണ്ടോ ഇത്? നിങ്ങൾ വിചാരിക്കും ഇത് വാട്ടർ ബോംബ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലിടുമ്പോൾ പൊട്ടി തീ ആയിട്ട് തെറിക്കും, പക്ഷെ തീ അല്ല ഗൈസ്. നമ്മൾ നല്ല, പക്ഷെ വാട്ടർ ബോംബ് നടണമെങ്കിൽ നമ്മൾ ഈ വെയിലില്ലേ, നല്ല വെയിലുള്ള സ്ഥലത്ത് നടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോംബ് ഇത് വെയിൽ കൊണ്ട് കരിഞ്ഞ് നിൽക്കുമ്പോൾ മാത്രമേ വെള്ളത്തിടുമ്പോൾ പൊട്ടുള്ളൂ. ഇങ്ങനെയാണ് ഗൈസ്, ഒരു സൈഡ് മാത്രം കരിഞ്ഞ പോലെ എല്ലാ സ്ഥലവും കരയണം. നിങ്ങളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നോക്കിയാൽ മതി. ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഇല പോലെ നിന്ന് ഇങ്ങനത്തെ ഒരു ഇലയും, പിന്നെ അതുകൊണ്ട് ഗൈസ് ഇങ്ങനത്തെ ഒരു ബോംബും. ഇതാണ് ബോംബ്, ഇത് പച്ചയാണ്, കരിഞ്ഞില്ല. ഇങ്ങനെ ഒരു പൂവും ഗൈസ് കണ്ടോ, എന്തോ ഇങ്ങനെ ഒരു പൂവും നിൽക്കും. ചെടി ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ചെടി നമ്മൾ ഇത് ചെയ്ത, അപ്പോൾ ആ ചെടി നിങ്ങൾ വീടിൻ്റെ പരിസരത്തൊക്കെ കാണും. നോക്കിയപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മുതലാണ് മനസ്സിലായത്. ഇത് ഞാൻ ഈ ബോംബ് ആദ്യമായിട്ട് അങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പോകാൻ സമയത്ത് എൻ്റെ ചേട്ടന്മാരായിരുന്നു എൻ്റെ അടുത്ത് ഇരുന്നത്. അപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാട്ടർ ബോംബിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്തോന്നു വെച്ചാൽ വാഴയാണ് ഗൈസ്. വാഴ അടുത്ത ചെടി വാഴയാണ്. അതുകൊണ്ട് ഇവിടെ വാഴ നിൽപ്പുണ്ട്, കാണാൻ പറ്റണം. എന്തോ വെയിൽ കാരണം നേരെ കാണാൻ പറ്റില്ലായിരിക്കും, കാണാൻ പക്ഷേ പെട്ടെന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഈ വാഴയെക്കുറിച്ച് ഒന്നുമില്ലൊക്കെ പറഞ്ഞ പഴം ഇങ്ങനെ വരും. പിന്നെ എനിക്ക് അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഒരു സംഭവമില്ലേ, റെഡ് സംഭവം വരുന്നത് അത് ഇതാണെന്ന്. എന്തോന്ന് തേനാണെന്ന്. അത് ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കും, എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ചേനയില്ല ചീനി തിന്നം നമുക്ക് തിന്നാം. തള്ളാറ് വക്കള. ഓക്കെ ഗൈസ്, മരിച്ചീനിയാണ്. മരിച്ചീനി എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വളരണമെങ്കിൽ വെള്ളവും ഒഴിക്കാൻ പാടില്ല. അതിന് വെള്ളവും പാടില്ല, അത് മാത്രമല്ല നല്ല ചൂടത്ത് വേണം അത് വളരാൻ. ഇത് വളർന്നെന്ന് അറിഞ്ഞൂടെ ചെടിയൊക്കെ നല്ല പൊക്കത്തിൽ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റുന്നത് എന്താ അറിയില്ല, പക്ഷെ അകത്ത് സാധനം ഉണ്ടാകുന്ന അറിയില്ല ഗൈസ്, എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ചെടി നോക്കാം. അപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇവിടെ വാട്ടർ ബോംബ് നിൽക്കുന്നുണ്ട് ഗൈസ്, അവിടെ നിൽക്കട്ടെ. അടുത്ത ചെടി എന്ന് വെച്ചാൽ നമ്മൾ മല്ലിയാണ് ഗൈസ്. ഈ നിൽക്കുന്നില്ലേ ഈ സംഭവം, ഇത് മല്ലിയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് മല്ലിയ എന്ന്, അറിഞ്ഞുകൂടാത്ത ആൾക്കാർ. ഇപ്പോൾ ഗൈസ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഗൈസ് ഇപ്പോൾ കാണിച്ചു തരാം. ഞമ്മക്ക് ഓക്കെ,
ഗൈസ് തണ്ടേ നമ്മൾ ഇതില്ലേ ഇതുപോലത്തെ ഇല ആണ് ആഫ്രിക്കൻ മല്ലി ഇതാണ് ആഫ്രിക്കൻ മല്ലി മൂക്കിൽ നിന്ന് എടുക്കാനേ തോന്നുന്നില്ല ഇത്രയ്ക്ക് മണമാണ് ഗൈസ് ഓക്കെ അടുത്തത് എന്തോന്ന് ചെടിയാന്ന് വെച്ചാൽ ഗൈസ് അടുത്ത ചെടിയെന്ന് വെച്ചാൽ ചെടിയല്ല അത് പൂവാണ് ഗൈസ് പൂ അതിൻ്റെ പേര് പത്ത് മണി പത്ത് മണി ടെൻ മണി ടെൻ മണി ഗൈസ് ഇതാണ് ആ ചുമന്ന് പൂത്തിരിക്കുന്നില്ലേ അവിടെയൊക്കെ അതുകൊണ്ട് ഇതൊക്കെ പത്ത് മണിയാണ് ഗൈസ് അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് നിറച്ചു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ ഗൈസ് കണ്ടോ അവിടെ നിൽക്കുന്നില്ലേ നല്ല ഭംഗിയാണ് ഗൈസ് നിങ്ങൾ നിങ്ങൾക്ക് പത്ത് മണിയൊക്കെ നിങ്ങളെ വീട്ടിൽ കാണും അത് കണ്ടല്ലോ പത്ത് മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇനി എന്തിനാണ് പത്ത് മണി എന്ന് പേര് അത് എന്താണെന്ന് വെച്ചാൽ ആ പൂവാണെങ്കിൽ പത്ത് മണി പത്ത് മണിക്ക് മാത്രമേ പൂക്കുള്ളൂ അത് ഒരു 12 മണിയോ 1 മണി വരെ നിൽക്കുള്ളൂ പിന്നെ അത് വാടി തന്നെ വാടിപ്പോവും ഗൈസ് അപ്പോൾ പത്ത് മണിയുടെ പ്രത്യേകത ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല ഗൈസ് അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ നിൽപ്പുണ്ട് പിന്നെ അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് ഗൈസ് പിന്നെ അതുകൊണ്ട് ഇവിടെയും നിൽപ്പുണ്ട് അതുകൊണ്ട് ഇവിടെയും നിൽപ്പുണ്ട് എല്ലായിടത്തും പത്ത് മണി തന്നെ ഇപ്പം അതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഗൈസ് ഓക്കെ ഞാൻ കാണാൻ പറ്റിയെന്ന് അറിയുന്നില്ല വെറുതെ ആയാടെ ഞാൻ കാണിച്ചത് ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത ചെടി എന്താ ഏതെന്ന് വെച്ചാൽ അപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്ത് ഏതെന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് അവിടെ ഇതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല വെയിറ്റ് ചെയ്യുക ഗൈസ് ഇപ്പം കാണിച്ചു തരാം ഒരു മിനിറ്റ് വെച്ചിട്ട് ഇപ്പം കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇതുകൊണ്ട് നമ്മളെ ചെടി ഇതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് ആ തെങ്ങ് കണ്ടോ അവിടെ നിൽക്കുന്നില്ലേ മുട്ടും ഒരു മരം പോലത്തെ ചെടി കാണാൻ പറ്റിയോന്ന് അറിയില്ല അതാണ് നമ്മളെ ഇതില്ലേ എന്തോന്ന് വെണ്ടക്കേ വെണ്ടക്കയല്ലേ ഗൈസ് സോറി ഇത് എന്തോന്ന് ആ അതന്നെ ഗൈസ് മുരിങ്ങയേക്കാം അപ്പോൾ ഗൈസ് അതെന്തോന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ചെറിയ മുരിങ്ങയൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറുതാണ് കിട്ടണം അതിൻ്റെ മുട്ടം മുരിങ്ങയൊക്കെ ഉണ്ട് ഗൈസ് ആ മുട്ട മുഴുങ്ങയൊക്കെ ഒരു ചെടിയാണ് നിൽക്കുന്നത് അത്രയും അത്രയൊക്കെ വളർന്നിട്ടും കായൊന്നും വരണില്ല ആ എന്തോ എന്തോ അറിയില്ല ആ അങ്ങനെയൊക്കെ പോണു എന്തോ എന്തോ കായൊന്നും അതിൽ വരണില്ല ഗൈസ് എന്തോ പ്രശ്നമുണ്ട് ഇത്രയും വളർന്നു ഗൈസ് അതുകൊണ്ട് അവിടെ മുട്ടം തടിയിക്കണില്ലേ അവിടെ മോലോട്ട് കണ്ടോ കണ്ടോ ആ എനിക്കറിഞ്ഞൂടാ കണ്ടാന്ന് ഇത്രയും വളർന്നിരിക്കുന്നു എന്നിട്ടും വളർന്നില്ല ഗൈസ് അപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ചെടി അപ്പോൾ ഗൈസ് അടുത്ത ചെടി എന്ന് വെച്ചാൽ നമ്മളെ ഈ ഇതില്ലേ പഞ്ഞിക്കൂക്കയാ പഞ്ഞിക്കൂക്കയല്ലേ പഞ്ഞിക്കൂർക്ക ഇതിൽ ഇത് എന്തെന്ന് വെച്ചാൽ തത്തമ്മയ്ക്കില്ലേ തത്തമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അത് ഓർത്താണ് തത്തമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ എന്തോന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ പാമ്പൊക്കെ ഇല്ലേ ഇതിൻ്റെ മണം കാരണം പാമ്പൊന്നും വരില്ല ഇതാണോ അതോ ഇത് പോ ഇതാണ് ആ ഗൈസ് ഇതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതിൻ്റെ മണം അടിക്കുമ്പോൾ പാമ്പ് വരില്ല ഗൈസ് അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ സഞ്ജയ് ബ്രോ പിന്നെ സഞ്ജയ് ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ലൈക്ക് ബട്ടൺ ടപ്പേ ടപ്പേ ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ലവ് യുവർ ആൻഡ് ടേക്ക് കെയർ